നമസ്കാരം മലയാള വാർത്ത ഇൻസ്റ്റലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കൊടുത്തത് തിരിച്ചു മേടിച്ചില്ലെങ്കിലും കിട്ടിയത് തിരിച്ചു കൊടുത്തിരിക്കണമെന്നത് ഇസ്രായേലിന് വളരെ നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. അതാണ് അവർക്ക് ശീലമുള്ളത്. ഇനി എത്ര വലിയ കൊലകൊമ്പനായാലും ശരി, അത് എത്ര കാലം കഴിഞ്ഞായാലും ശരി, അങ്ങനെയുള്ള ഇസ്രായേലിനെ പോയി ചൊറിയുക എന്ന ആന മണ്ടത്തരം ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടില്ലായ്മയോ വിവരമില്ലായ്മയോ ഒന്നും പോരാ. അതാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒമാൻ തീരത്ത് ഇസ്രായേൽ നടത്തുന്ന എണ്ണക്കപ്പലിന് നേരെ ഇറാൻ നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിലൂടെ ഇറാൻ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് തന്നെയാണ് ചെയ്തതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഫ്താലി ബെനറ്റ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനുള്ള മറുപടി ഇസ്രായേൽ നൽകുമെന്നും അത് ഞങ്ങളുടേതായിട്ടുള്ള ഭാഷയിലായിരിക്കുമെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഒമാൻ തീരത്ത് ബോംബ് ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് ഇറാൻ പ്രസ്താവന ഇറക്കിയതിന് വെറും മണിക്കൂറുകൾക്ക് ശേഷം തന്നെയാണ് തിരിച്ചടി ഉണ്ടാകുമെന്ന് തീർച്ചയാണെന്നും അത് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലായിരിക്കുമെന്നുമുള്ള ബെനറ്റിൻ്റെ ഭീഷണി പുറത്തുവരുന്നത്. അറബിക്കടലിലെ ഇസ്രായേലി ശതകോടീശ്വരന്മാരുമായി ബന്ധമുള്ള ടാങ്കറിന് നേരെ ഉണ്ടായിട്ടുള്ള മാരകമായിട്ടുള്ള ആക്രമണത്തെ തുടർന്ന് ഇതോടുകൂടി മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യതകളും സമ്മർദ്ദവും വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു ബ്രിട്ടീഷുകാരനും ഒരു റൊമാനിയൻ പൗരനുമാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒമാൻ തീരത്ത് ഇറാൻ പ്രവർത്തിപ്പിച്ചെന്ന് കരുതുന്ന സായുധ ഡ്രോൺ മെർസർ സ്ട്രീറ്റിനെ ടാങ്കറിനെ ആക്രമിച്ചതിനെ തുടർന്നായിരുന്നു ഈ ഒരു ദാരുണ സംഭവം നടന്നത്. ആക്രമണം നടത്തിയത് തങ്ങളാണെന്നത് ഇറാൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും ആക്രമണത്തിന് പുറകിൽ ഇറാൻ തന്നെയാണ് എന്നാണ് അമേരിക്കയും ഇസ്രായേലും യു കെയും വിശ്വസിക്കുന്നത്. മാത്രവുമല്ല കൃത്യമായിട്ടുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത്. ഇറാന്റെ പങ്കാളിത്തത്തിന് രഹസ്യാന്വേഷണ തെളിവുകൾ നിലവിലുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ഇറാനിയൻ ഭരണകൂടത്തോട് അവർ ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്തുവെന്ന് വ്യക്തമാക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നടന്നാലും ഇല്ലെങ്കിലും നമ്മുടെ സ്വന്തം രീതിയിൽ അവർക്ക് എങ്ങനെയാണ് ഒരു സന്ദേശം അയക്കണമെന്ന് നമ്മൾക്കറിയാം. പ്രതികാര നടപടിയുടെ സാധ്യത സൂചിപ്പിച്ച് അദ്ദേഹം ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. ഇറാന്റെ ഗുണ്ടായിസം ഇസ്രായേലിനെ മാത്രമല്ല ആഗോള താല്പര്യങ്ങളെയും, അതായത് നാവിഗേഷൻ സ്വാതന്ത്ര്യത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും അപകടപ്പെടുത്തുന്നു. ഇറാൻ ഭീകരത്വത്തോടെ ഈ സംഭവത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കേട്ടിരുന്നു. അവർ ഇത് നിഷേധിക്കുകയാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള തെളിവുകളോടെ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, അവരാണ്, അതായത് ഇറാൻ തന്നെയാണ് കപ്പലിനെതിരെ ആക്രമണം നടത്തിയത്. ഞായറാഴ്ച നടന്നിട്ടുള്ള പ്രതിവാര മന്ത്രിസഭാ യോഗത്തിൻ്റെ തുടക്കത്തിൽ ബെനറ്റ് തുറന്നു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എന്നാൽ ഞായറാഴ്ച ഇസ്രായേൽ എണ്ണ ടാങ്കറുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ പങ്കുണ്ടെന്ന ആരോപണത്തെ ഇറാൻ നിഷേധിച്ചു. ഇസ്രായേലിൻ്റെ നിയമവിരുദ്ധമായിട്ടുള്ള അധിനിവേശ ഭരണകൂടം തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കണം. രാജ്യത്തിൻ്റെ വിദേശകാര്യ വക്താവ് സയ്യിദ് ഖത്തിബ് അസ തൻ്റെ പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. സയണിസ്റ്റ് ഭരണകൂടം ഇറാനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. എവിടെ പോയാലും ഈ ഭരണകൂടം അക്രമവും അരക്ഷിതാവസ്ഥയും കൂടെ കൊണ്ടുപോവുകയാണ് എന്നും ഖദീബ് ദാസെ കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ ഇറാനാണ് ആക്രമണം നടത്തിയതെന്നാണ് ആരോപിച്ചുകൊണ്ട് യു എസും യു കെയും ഇസ്രായേലിനോടൊപ്പം ചേർന്നിട്ടുള്ളത്. എണ്ണ ടാങ്കറിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഇറാൻ ഉത്തരവാദിയാണെന്ന് ബൈഡൻ ഭരണകൂടത്തിന് ആത്മവിശ്വാസമുണ്ടെന്നും അടുത്ത നടപടികൾ ആലോചിക്കുന്നതായും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയായിട്ടുള്ള ആന്റണി ബ്ലിങ്കൻ ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അവലോകനം ചെയ്തപ്പോൾ ഇറാൻ ഈ ഒരു ആക്രമണം നടത്തിയെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ ആക്രമണത്തിലൂടെ അവർ രണ്ട് നിരപരാധികളെ കൊലപ്പെടുത്തി. ഒരു വശത്തേക്ക് മാത്രമുള്ള സ്ഫോടനാത്മക ആളില്ലാ വിമാനങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മേഖലയിൽ ഈ മാരകമായിട്ടുള്ള കഴിവ് ഉപയോഗിക്കുന്നതും വികസിപ്പിച്ചെടുക്കുന്നതും അവർ തന്നെയാണ്. യു കെ വിദേശകാര്യ സെക്രട്ടറിയായിട്ടുള്ള ഡൊമിനിക് റാബും ആക്രമണത്തെ അപലപിക്കുകയും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് ഈ ഒരു ആക്രമണം നടത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇറാൻ തന്നെയാണെന്ന് യു കെ വിശ്വസിക്കുന്നുവെന്നും പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ടാൻസാനിയയിലെ ദാറസ്സലാമിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റിലെ ഫുജാരയിലേക്കായിരുന്നു കപ്പൽ സഞ്ചരിച്ചതെന്ന് കപ്പലിൻ്റെ മാനേജ്മെൻറ് സ്ഥാപനം അറിയിച്ചിട്ടുണ്ട്. അതേസമയം കപ്പലിൽ ചരക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറൈൻ ട്രാക്കിംഗ് വെബ്സൈറ്റായിട്ടുള്ള മറൈൻ ട്രാഫിക് പറയുന്നതനുസരിച്ച് ലൈബീരിയയിൽ പതാക വഹിച്ചുകൊണ്ടാണ് കപ്പൽ സഞ്ചരിച്ചിരുന്നത്. കപ്പൽ ജാപ്പനീസ് ഉടമസ്ഥതയിലുള്ളതും സോഡിയാക് മാരിടൈം എന്ന കമ്പനിയാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ്. ഇത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിപ്പിക്കുന്ന ഇസ്രായേൽ ഷിപ്പിംഗ് മാഗ്നേറ്റ് എന്നാൽ ഓഫറിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു അന്താരാഷ്ട്ര മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ആക്രമണം നടന്നതിന് ശേഷം നിലവിൽ ഈ ടാങ്കർ യു എസ് നാവികസേനയുടെ അകമ്പടിയോടെ സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങുകയാണെന്ന് സോഡിയാക് മാരിടൈം വെള്ളിയാഴ്ച സ്ഥിരീകരിക്കുകയുണ്ടായി. എന്നാൽ കപ്പൽ ഏത് തുറമുഖത്തേക്കാണ് പോകുന്നതെന്ന് യു എസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുമില്ലായിരുന്നു. ഇറാൻ പ്രവർത്തിപ്പിക്കുമെന്ന് കരുതുന്ന സായുധ ഡ്രോണാണെന്ന് ടാങ്കറിനെ ആക്രമിച്ചതെന്ന സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ അറിയാവുന്ന ഒരു യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഡ്രോൺ അതിൻ്റെ സൂപ്പർ സ്ട്രക്ചറിലേക്ക് പറന്നു വരികയും കൂട്ടിയിടിച്ചതിന് ശേഷം പൊട്ടിത്തെറിച്ചതായും ടാങ്കർ ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല വിജയത്തിലെത്താത്ത ഒരു ഡ്രോൺ ആക്രമണ ശ്രമവും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഡ്രോൺ പക്ഷേ വെള്ളത്തിൽ വീണതായി അവർ വെളിപ്പെടുത്തി. ലക്ഷ്യങ്ങളിലേക്ക് പറഞ്ഞു ചെന്ന് ആഘാതത്തിൽ പൊട്ടിത്തെറിക്കുന്ന അത്തരത്തിലുള്ള ഡ്രോണുകൾ ഇറാന്റെ കൈവശമുണ്ടെന്ന് അമേരിക്കൻ സൈന്യം പണ്ടേ ശ്രദ്ധിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഡ്രോണാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. വലിയ മണ്ടത്തരം തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അവർ അതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. എത്ര വലിയ വിലയെന്നൊക്കെ കാത്തിരുന്നു തന്നെ കാണാമെന്ന് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. സ്ഥിരബുദ്ധിയുള്ള ആരും ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഓയിൽ ടാങ്കർ ഡ്രോൺ വെച്ച് ആക്രമിക്കാൻ തയ്യാറാകില്ല. അതും അമേരിക്കയും ഇംഗ്ലണ്ടും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഓയിൽ ടാങ്കർ.
വഴിയെ പോകുന്ന പണി ഏണി വെച്ച് പിടിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇതാണെന്ന് പറയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.